നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇന്ന് 6638 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 28 മരണങ്ങളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 85 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്ന് വന്നവരാണ്. 5789 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 700 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ചികിത്സയിലായിരുന്ന 7828 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്കബാധിതരുടെ എണ്ണം ഇങ്ങനെയാണ്: തൃശൂർ 1080, മലപ്പുറം 723, കോഴിക്കോട് 698, എറണാകുളം 457, ആലപ്പുഴ 629, തിരുവനന്തപുരം 460, കൊല്ലം 474, പാലക്കാട് 258, കോട്ടയം 360, കണ്ണൂർ 251, പത്തനംതിട്ട 131, കാസർഗോഡ് 129, വയനാട് 84, ഇടുക്കി 55. പോസിറ്റീവായവർ തൃശൂർ 1096, മലപ്പുറം 761, കോഴിക്കോട് 722, എറണാകുളം 674, ആലപ്പുഴ 664, തിരുവനന്തപുരം 587, കൊല്ലം 482, പാലക്കാട് 482, കോട്ടയം 367, കണ്ണൂർ 341, പത്തനംതിട്ട 163, കാസർഗോഡ് 133, വയനാട് 90, ഇടുക്കി 76. ഇനി നെഗറ്റീവ് ആയവരുടെ വിശദാംശങ്ങൾ ഇങ്ങനെ: തിരുവനന്തപുരം 715, കൊല്ലം 636, പത്തനംതിട്ട 145, ആലപ്പുഴ 722, കോട്ടയം 1007, ഇടുക്കി 105, എറണാകുളം 741, തൃശൂർ 778, പാലക്കാട് 286, മലപ്പുറം 1106, കോഴിക്കോട് 959, വയനാട് 109, കണ്ണൂർ 379, കാസർഗോഡ് 140. ഇതോടെ 90565 പേരാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ 90565 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 332994 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി സുബ്രഹ്മണ്യം 61, വലിയതുറ സ്വദേശി ബാബു, ആമച്ചൽ സ്വദേശിനി രാജമ്മ, പട്ടം സ്വദേശിനി എസ്തർ, പറങ്ങോട് സ്വദേശിനി രുക്മിണി, കാട്ടാക്കട സ്വദേശിനി സുശീല, തമ്പാനൂർ സ്വദേശിനി ശ്രീനാഥ്, കൊല്ലം മുണ്ടക്കൽ സ്വദേശി സനാതനൻ, പുനലൂർ സ്വദേശി ഹംസക്കുട്ടി, പത്തനംതിട്ട താഴം സ്വദേശി ബിജു ജെ നായർ, കോട്ടയം അരുവിത്തുറ സ്വദേശി പരീത് റൗത്തർ, ആലപ്പുഴ വലിയമാരം സ്വദേശി ഗോപാലകൃഷ്ണൻ, എറണാകുളം മട്ടാഞ്ചേരി സ്വദേശി പി കെ അലി, കുമാരപുരം സ്വദേശി ബേബി വർഗീസ് തുടങ്ങി 28 പേരാണ് മരിച്ചത്. ഇതോടെ ആകെ മരണം 1457. 64 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. എറണാകുളം 14, കോഴിക്കോട് 13, തിരുവനന്തപുരം 10, കണ്ണൂർ 8, തൃശൂർ 7, മലപ്പുറം 4, കൊല്ലം പത്തനംതിട്ട, കോട്ടയം 2, ആലപ്പുഴ കാസർഗോഡ് 1 വീതം ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. വിവിധ ജില്ലകളിലായി 288635 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 266953 പേർ വീട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും 21682 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്.